മനുഷ്യനിലെ നന്മയൊക്കെ വറ്റി മനുഷ്യന്മാർ ക്രൂരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പല സംഭവ വികാസങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. എളമക്കരയിൽ അമ്മയുടെയും കാമുകന്റെയും ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരിച്ച 1.5 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിനെ തേടി ആരും എത്തിയില്ല എന്നാണ് വാർത്ത. ഒരു കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥനയും ചികിത്സയുമായി നടക്കുന്ന എത്ര അമ്മമാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ അമ്മമാരുടെയൊക്കെ കണ്ണ് നനയിക്കുകയാണ് ഈ വാർത്ത. ഒരു കുഞ്ഞിന്റെ വില അത് ഇല്ലാത്തവർക്കേ അറിയൂ, അതല്ലെങ്കിൽ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു കുഞ്ഞുണ്ടായവർക്ക് ആ വേദന മനസ്സിലാകും. വിചാരിക്കുമ്പോൾ ഒരു ബന്ധത്തിന് ശേഷം കുഞ്ഞുങ്ങളെ കിട്ടുന്നവർക്ക് അതിന്റെ തലതല്ലി പിളർക്കാനും കൊന്നുകളയാനും ഒക്കെ തോന്നുന്നത് ഒരു കുഞ്ഞ് എന്ന സ്വപ്നത്തിന് എത്രത്തോളം വില ഉണ്ട് എന്നറിയാത്തത് കൊണ്ടാണ്. വേദന ആവുകയാണ് 1.5 വയസ്സുള്ള എളമക്കരയിലെ ആ കുഞ്ഞിന്റെ മൃതദേഹം. അമ്മയ്ക്ക് അവിഹിതത്തിലൂടെ ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് തന്നെ നാണക്കേട് ഭയന്നാവണം അശ്വതിയുമായി ബന്ധമുള്ള ആരും ആ കുഞ്ഞിനെ തേടി വരാത്തത്. പക്ഷേ അശ്വതി എന്ന ഈ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ഓർത്താൽ നെഞ്ചു നീറില്ലേ എന്ന ചോദ്യം മാത്രം ബാക്കി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ അനാഥമായി കിടക്കുകയാണ് ആ കുഞ്ഞു മൃതദേഹം. അത് പോലീസ് സംസ്കരിക്കുമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. മൃതദേഹം ഏറ്റെടുക്കാൻ ആരും തയ്യാറാവാത്ത പശ്ചാത്തലത്തിലാണ് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സംസ്കരിക്കുമെന്നാണ് വിവരം. ഈ മാസം 3-നാണ് അമ്മ അശ്വതിയുടെ കാമുകനായ ഷാനിഫ് കാൽമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ തലയിൽ ഇടിച്ച് കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ മരണം ഉറപ്പാക്കുന്നതിനായി ശരീരത്തിൽ കടിച്ചു നോക്കി എന്നുള്ള വിവരം ഷാനിഫ് തുറന്നു പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന ഓരോരുത്തരും ഞെട്ടലോടെയാണ് അത് കേട്ടത്. അശ്വതിക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെയാണ് അശ്വതിയും ഷാനിഫും ചേർന്ന് അതിക്രൂരമായി കൊന്നത്. ഷാനിഫുമായുള്ള ബന്ധത്തിൽ ഈ കുട്ടി ബാധ്യത ആകാതിരിക്കാനാണ് അശ്വതി എന്ന ഈ അമ്മ ഈ കൊലയ്ക്ക് കൂട്ടുനിന്നത്. തന്റെ കാൽമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ തലയിൽ ഇടിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഷാനിഫിന്റെ മൊഴി. കുഞ്ഞു മരിച്ചു എന്ന് ഉറപ്പാക്കാൻ ശരീരത്തിൽ കടിച്ചു നോക്കിയെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. അശ്വതിക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായ കുഞ്ഞ് ബാധ്യതയാകും എന്ന് കരുതിയാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചതെന്ന് വളരെ ഓപ്പൺ ആയിട്ടാണ് ഇവർ രണ്ടാളും പറഞ്ഞത്. ഷാനിഫും അശ്വതിയും കഴിഞ്ഞ 4 മാസമായി അടുപ്പത്തിലാണ്. ഇതിനിടെയാണ് അശ്വതിക്ക് കുഞ്ഞു പറഞ്ഞത്. കുഞ്ഞു ജനിച്ചതിന് പിന്നാലെ കുഞ്ഞിനെ ഇയാൾ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നത്രേ. ചെറിയ പരിക്കുകൾ ഉണ്ടാക്കി കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കാൻ നോക്കി, അതുവഴി സ്വാഭാവിക മരണമായി ചിത്രീകരിക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഇത് പരാജയപ്പെട്ടതോടെയാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷാനിഫും അശ്വതിയും ലോഡ്ജിൽ മുറിയെടുത്തത് എന്നാണ് പോലീസ് നൽകിയ വിവരം. കുഞ്ഞിനെ കൊല്ലാൻ പോകുന്ന കാര്യം അശ്വതിയോട് ഷാനിഫ് പറഞ്ഞിരുന്നു അത്രേ. ഇത് കേട്ടിട്ടും അശ്വതി അതിനെ എതിർത്തില്ല, ആരോടും വെളിപ്പെടുത്തുകയോ ചെയ്തില്ല എന്നും പോലീസ് പറയുന്നു. 1-ാം തീയതിയാണ് രണ്ടുപേരും കുഞ്ഞുമായി ലോഡ്ജിൽ മുറിയെടുത്തത്. 2-ന് രാവിലെ അബോധാവസ്ഥയിലായ കുഞ്ഞുമായി ഇവർ ജനറൽ ആശുപത്രിയിലെത്തി. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി എന്നാണ് ഇവർ ആദ്യം ഡോക്ടറോട് പറഞ്ഞത്. പിന്നീട് കുഞ്ഞു കയ്യിൽ നിന്ന് വീണതാണ് എന്നും പറഞ്ഞു. കുഞ്ഞിന്റെ ദേഹത്ത് പരിക്കുകൾ കണ്ട് അസ്വാഭാവികത തോന്നിയ ഡോക്ടറാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് യുവാവ് സമ്മതിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.